എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചു നിന്നതായിരുന്നു, പക്ഷെ ഇവർ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഓക്കെ, ഞാൻ അധികം വീഡിയോസിന്റെ അകത്തും പറഞ്ഞിട്ടുണ്ട് സൈബർ സെല്ലുകാരെ കൊണ്ട് വലിയ ഉപകാരം കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ അങ്ങനെ പറഞ്ഞേന്നുള്ളത്. അപ്പം അതിന്റെ കുറച്ച് റീസൺസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോന്റെ അകത്ത് പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ ദിവസം മീൻസ് കുറച്ച് ദിവസം മുന്നേ ഒരു മോർഫിങ്ങിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷമാണ് കുറച്ച് എനിക്ക് മാത്രമല്ല കുറച്ച് ആൾക്കാർക്കും കൂടി ഇത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ടിക്ടോക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാർക്ക് ഇത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, വളരെ നോർമലായിട്ടുള്ള മോർഫിംഗ് ആണ്, കണ്ടാൽ മനസ്സിലാവും. പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത കാര്യങ്ങളാണ്. നമുക്ക് മനസ്സിലാക്കാനുള്ള ആകെയുള്ള ഒരു വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ കളർ തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പം ഇത് ഇവര് പോൺസ്റ്റാർസിന്റെ തലയിൽ ബോഡിയിലാണ് നമ്മുടെ തല കൊണ്ടുവച്ചിട്ടുള്ളത്. ഇവര് സെക്സ് ചെയ്യുന്നതും അതിന്റെയൊക്കെ ഇടയിൽ കൊണ്ടുപോയിട്ടാണ് ഇത് വെക്കുന്നുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കിതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല, കാരണം എന്റെ വീട്ടിൽ ഒരു സീനും ഇല്ല. അവർക്ക് എന്നെ നന്നായിട്ട് അറിയാം. അപ്പൊ ഞാനൊക്കെ എന്റെ ഫോട്ടോസൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് ഒരുപാട്. എനിക്കൊന്ന് ലീഡിൽ നിൽക്കുന്ന ഞാനാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എൻ്റെത് ഏത് ബോയിന്റെ അപ്പുറം ഇല്ലാതെ തോന്നുന്നു. നിങ്ങൾ ഞാൻ സിംഗിൾ ആണെന്ന് വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യരുത്, ബോയിന്റെ അപ്പം ഒക്കെ കൂട്ടി കലർത്തുക. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനത് എന്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ ടി വിയിൽ കണക്ട് ചെയ്തിട്ടാണ് കാണിച്ചു കൊടുത്തത് എല്ലാവർക്കും, ഇതാ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും വീട്ടുകാര് അല്ലെങ്കിൽ എല്ലാവരും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം എന്നല്ല. കോളേജിൽ പോകുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ അകത്ത്, പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഉണ്ട്, ഒരു ഹസ്ബൻഡിന്റെ വീട്ടില് ഹസ്ബൻഡ് കുട്ടികൾ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ എൻഗേജ്മെന്റ് ഉറപ്പിച്ചു വെച്ച ആൾക്കാരുണ്ട്. അപ്പം ഇവർക്കൊക്കെ അത് പോസിറ്റീവായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അവർ ആക്സെപ്റ്റ് ചെയ്താലും വീട്ടുകാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. നാട്ടുകാരെ പേടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരോടാണ് നിങ്ങൾ എന്താ നിങ്ങൾക്ക് പ്രശ്നം, എന്താ നിങ്ങൾ പ്രശ്നം? ഞങ്ങളിങ്ങനെ ഡ്രസ്സിട്ട് കാണുന്ന സമയത്ത് ഡ്രസ്സ് ഇടാണ്ട് കാണാനുള്ള ഒരു ത്വരയാണോ നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്? ഞാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കണല്ലോ. നിങ്ങൾ നിങ്ങളെ വീട്ടിലെ അമ്മേനെയും പെങ്ങളെയും ഡെയിലി തുണിയില്ലാണ്ട് കണ്ട് കണ്ട് മടുത്തിട്ട് ബാക്കിയുള്ള പെൺകുട്ടികളെ എന്നാ ഞാൻ പരീക്ഷിക്കാന്ന് വിചാരിച്ചിട്ടാണോ? എന്ത് കാമപ്രാന്താണിത്? അതിന് വളം വെച്ച് കൊടുക്കാൻ കേരള പോലീസും കേരള സൈബർ ഡോമും. നിങ്ങൾക്കിരിക്കട്ടെ, നിങ്ങൾ ചെയ്തോ മക്കളെ? നിങ്ങൾ ചെയ്തോ? ഇത് ഇങ്ങനത്തെ ഇമാതിരി ചട്ടത്തരം കാണിക്കുന്നവരോടാണ് നിങ്ങൾ ചെയ്തോ മക്കളെ? നിങ്ങളുടെ കൂടെയാണ് കേരള പോലീസും കേരള സൈബർ ഡോമും. നിങ്ങൾ ഇങ്ങനെ ചട്ടത്തരം കാണിക്കുന്നത് നിങ്ങളുടെ കൂടെയാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഇത്രയും ആൾക്കാർ ഫേസ് ചെയ്യേണ്ടി വന്ന പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ സി എമ്മിന് മെയിൽ ചെയ്തു. ആലോചിക്കണം, നിങ്ങൾ സി എമ്മിന് എല്ലാവരും മെയിൽ ചെയ്തു, അവർ ഞങ്ങൾ ഇത് മെയിൽ കണ്ടിട്ടുണ്ടെന്ന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. വേറെ പോസിറ്റീവായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള അപ്ഡേറ്റ്സും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഇറ്റ്സ് ബീൻ 1 മന്ത്. ഓക്കെ. അപ്പം ഇവർ ചോദിക്കുമ്പോൾ നമ്മളടുത്ത് പറയുന്ന റീസൺ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പരിമിതികൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരു മാസം കൊണ്ട് തീരാത്ത പരിമിതികളാണ്. അപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ കാണാനിടയായത്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു സ്ത്രീ, അത് ഞാനല്ല, ആ ഫോട്ടോ എൻ്റെതല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ ഒക്കെ അല്ലേ, സ്വാഭാവികം. ഓക്കെ. അപ്പം ഒരു സ്ത്രീ ആ ഫോട്ടോ കാണുന്ന ആൾ ഞാനല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് 5 വർഷമാണ് എടുത്തത്. ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് ഇനിയും സമയമുണ്ട്, 4 വർഷവും 11 മാസവും ഇനിയും കിടക്കുന്നുണ്ട്. അത് ആലോചിക്കുമ്പോൾ ഒരു സമാധാനം. പിന്നെ വേറൊരു കോമഡി എന്ന് ഞാൻ അല്ല, എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു പോവാണ്. നിങ്ങൾക്ക് ഈ പോലീസ് ട്രെയിനിങ്ങിൻ്റെ അകത്ത് എങ്ങനെ ഒരാൾ നിങ്ങളടുത്ത് പരാതി അല്ലെങ്കിൽ സങ്കടം പറയുന്ന സമയത്ത് എങ്ങനെ തിരിച്ച് അവരോട് ബിഹേവ് ചെയ്യണം എന്നൊന്നും പഠിപ്പിക്കുന്നില്ലേ? ഞാൻ ഇതുവരെ പോലീസ് ട്രെയിനിങ്ങിലൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഒരു എനിക്കുണ്ടായ അനുഭവമല്ല, ഞങ്ങളൊരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇത് എഫക്റ്റ് ആയ ഗേൾസ് എല്ലാവരും കൂടെ. അപ്പം ഒരാൾക്കുണ്ടായ അനുഭവമാണിത്. അതും ഒരു ലേഡി കോൺസ്റ്റബിളോ പിങ്ക് പോലീസോ ആരോ ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ടിക്ടോക്ക് ഒക്കെ നിരോധിച്ചിട്ട് കുറെ കാലമായില്ലേ, കുറെ ടിക്ടോക്ക് കോളികൾ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത്. ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പരാതി പറയുന്നത് നിങ്ങളെ വായിൽ ഇത് കേൾക്കാനല്ല, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ടിക്ടോക്ക് കോളികൾ അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാർ സിനിമാ നടിമാരെന്ന് പറയുന്നത്. അതിനു മുന്നേ ഞങ്ങൾ സ്ത്രീകളാണ്. നിങ്ങൾ പിന്നെ എന്തിനാ നാഴികയ്ക്ക് 40 വട്ടം സ്ത്രീ സുരക്ഷ സ്ത്രീ സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒന്നെങ്കിൽ നിങ്ങൾ തന്നെ പറയാ, ഓക്കെ, ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല,
സ്ത്രീകളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സൈബർ ക്രൈം ഒന്നും അന്വേഷിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഞങ്ങൾക്ക് ഇതുപോലെ ജാഥയ്ക്ക് എസ്കോർട്ട് പോകാനും ഹെൽമെറ്റ് മോഡിഫിക്കേഷൻ പിടിക്കാൻ മാത്രമേ ഞങ്ങളെ കൊണ്ട് പറ്റൂ. നിങ്ങൾ ഡിക്ലെയർ ചെയ്യാ മാൻ. അപ്പൊ പിന്നെ നമ്മൾ ഇതിന് മെനക്കെടേണ്ട കാര്യമില്ലല്ലോ. ഇത് 150 പേപ്പറിൽ കംപ്ലൈന്റ് എഴുതി കൊടുത്ത് നമ്മൾ ഇവിടുന്ന് നമ്മളെ പെട്രോളും കത്തിച്ച് പോലീസ് സ്റ്റേഷനിൽ വന്ന് വിളിച്ചു പറഞ്ഞാൽ പോരാട്ടാ, അത് വേറൊരു കാര്യം. നമ്മൾ വിളിച്ചു പറഞ്ഞാലോ മെയിൽ അയച്ചാലോ മതിയാവില്ല, വെള്ള പേപ്പറിൽ എഴുതിക്കൊണ്ട് കൊടുക്കണം. കൊടുത്തിട്ട് എന്താ കാര്യമുള്ളത്? കൊടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നില്ലേ? ഞാൻ ചോദിക്കുന്നത് അതാണ്. നിങ്ങൾ പിന്നെ എന്തിനാ ഇരിക്കുന്നേ? ഒരു ഒരു സൈബർ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു കെട്ടിടവും ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് എന്തിനാ ഇരിക്കുന്നത്? ഇതിനേക്കാളും വലിയ ഒരു ഒരു ക്രൈം ഉണ്ടോ? ഞാൻ ഗൂഗിൾ ചെയ്ത സമയത്ത് മോർഫിംഗ് ഒരു ക്രൈം ആണെന്നാണല്ലോ പറയുന്നത്. നിങ്ങൾ ഇത്ര സില്ലി ആയിട്ട് കാണുന്നത് ഒരു ഒരു പോൺ സ്റ്റാറിന്റെ പിന്നെ തലേൻ്റെ അകത്ത് നമ്മൾ തല കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് അതും ഒരു ക്രൈം അല്ല, അല്ലെങ്കിൽ ഇതും നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങളെ കൊണ്ട് എന്താ പറ്റുന്നേ? അതൊന്ന് പറഞ്ഞേ, ഒന്ന് നോക്കട്ടെ നിങ്ങളെ കൊണ്ട് എന്താ പറ്റുന്നേന്നുള്ളത്. ഇപ്പൊ എന്താ ഏതെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യണോ? അത് കഴിഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ച് സെറ്റാക്കി തരുമോ? അയ്യോ എന്റെ ഫോട്ടോ ഇങ്ങനെ എന്നെ മോർഫ് ചെയ്തു, ന്യൂഡ് ഫോട്ടോസ് ഫുള്ള് സ്പ്രെഡായി, ഗ്രൂപ്പിലൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ടെന്നൊക്കെയാണ് അത് കേട്ടത്, സ്റ്റിക്കറൊക്കെ ആവുന്നുണ്ടെന്നൊക്കെയാണ് കേട്ടത്. കോളേജിൽ പോകുന്ന സ്റ്റുഡൻസ് ആയിരിക്കും, എല്ലാവരും മെന്റാലിറ്റി ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഏതെങ്കിലും ഒരാൾ മരിച്ചു കഴിയണമായിരിക്കും, കെട്ടിത്തൂങ്ങി ആടി കഴിയണമായിരിക്കും നിങ്ങൾക്ക് ഇനി ഇത് അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ. ഷെയിം ഓൺ യു. എന്താ ഇത്? പിന്നെ വേറൊരു കോമഡി, വേറെ ഏതോ ഒരു ഒരു നാട്ടിലുള്ള ഒരാള് ഈ ഈ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയൊരു വിവരമാണ്. പിന്നെ ആ ഒരു ഇതിന്റെ ലിങ്ക് മാത്രം പോരാ, സെപ്പറേറ്റ് അവരവരുടെ ഫോട്ടോസിന്റെ ലിങ്ക് അവരവർ അയച്ചു കൊടുക്കണം. എന്തിനാണത്? ആ ഒരു സൈറ്റിന്റെ ലിങ്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ പോരെ? എന്നാൽ കുറ്റവാളികളെയും കൂടി ഞങ്ങൾ കണ്ടുപിടിക്കാം, അപ്പൊ പിന്നെ ഈസി ആയല്ലോ കാര്യങ്ങള്. പിന്നെ വേറൊരാൾ പറഞ്ഞ കോപ്പി എടുത്ത് കൊണ്ട് കൊടുക്കണം, മാലയിട്ട് പൂജിക്കാനാണോ നിങ്ങൾക്ക് കോപ്പി എടുത്ത് കൊണ്ടു തന്നിട്ട്? ഞാൻ പറയണ്ട പറയണ്ട എന്ന് വിചാരിച്ചു നിന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പറയിപ്പിക്കും, അതാണ് പ്രശ്നം. അപ്പോൾ എല്ലാവരോടും കൂടിയിട്ടാണ് ഞാനൊരു ടിക്ടോക്കുള്ള സമയത്ത് തെറി വിളിച്ചപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത കമന്റാണ്, അയ്യോ ചേച്ചി എന്തിനാ തെറി തിരിച്ചു വിളിക്കുന്നത്, സൈബർ സെല്ലിൽ കൊണ്ടുപോയി കൊടുത്താൽ പോരെ, അവർ നോക്കിക്കൊള്ളുന്നു, ഒരു മാങ്ങാത്തൊലി നോക്കില്ല അവര്. കണ്ടില്ലേ, ഇത് ഞാൻ 7 cases ആണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത്. അതും 7 case കൊടുക്കേണ്ടി വന്നതാണ്. അത്രയ്ക്കും എന്താ പറയാ, ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ല ഇവര്, ഇവരെ ആൾക്കാർ അവർ ഇത് ഈ പോലീസുകാരത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി അത് ഹെൽപ്ഫുൾ ആവും. ആ പോലീസുകാർ പിടിക്കുന്നുണ്ട്, ഇനി ഇങ്ങനെ ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു വിചാരിച്ചിട്ടാണ് നമ്മൾ ഉള്ള സമയവും ഉള്ള പെട്രോളും ഡീസലും കളഞ്ഞിട്ട് നമ്മൾ പോയിട്ട് കൊടുക്കുന്നത്. ഒരു കാര്യമില്ല, അതാണ് അതിനേക്കാളും വലിയൊരു കോമഡി. നിങ്ങൾ ഈ ചെറ്റത്തരം ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ മക്കളെ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ? കാരണം ഈ നിയമവും പോലീസുകാരൊക്കെ നിങ്ങളുടെ കൂടെയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ചെയ്യുന്ന നിങ്ങളൊന്ന് ചിന്തിച്ചു, ഇത് കാണുന്നവരൊന്ന് ചിന്തിച്ചു, ഇതിനേക്കാളും വലിയ ക്രൈം എന്താ വേണ്ടത്? ഒരു സാധാരണക്കാരായ നമുക്ക് ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതിപ്പം വല്ല ഹൈ ഒഫീഷ്യൽസിന്റെയോ MLA-ന്റെയോ മന്ത്രീന്റെയോ മക്കളായിരുന്നുണ്ടെങ്കിൽ ഈ ഈ പരിമിതികളൊന്നും ഉണ്ടാവില്ലല്ലോ. സ്പോട്ടിൽ ആളെ കണ്ടുപിടിക്കുമല്ലോ നിങ്ങൾ. നമ്മളെന്താ സാധാരണക്കാരായതുകൊണ്ടാണോ നിങ്ങൾ അങ്ങനെയും ഡിക്ലെയർ ചെയ്യ്? സാധാരണക്കാരൊന്നും ഈ ഭാഗത്തേക്ക് വരണ്ട കംപ്ലൈന്റും കൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് അങ്ങനെയും കൂടെ ചെയ്യ്. ഇത് കുറെ പ്രകടന പത്രികേന്റെ അകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ ആക്രമണം കർശനമായ നടപടി. എന്ത് നടപടി? എന്ത് കോപ്പിയിൽ നടപടി? നിങ്ങൾ നടപടി എടുക്കുമ്പോഴേക്കും കുണ്ടിലേക്ക് പോയിട്ടുണ്ടാവും. 5 കൊല്ലമായിട്ട് പരിമിതി പിന്നെ നീക്കം ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്. നിങ്ങൾ എന്ത് കണ്ടുപിടിക്കാനാണ്? സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. നിങ്ങൾ ഈ തോന്നിയവാസം കാണിക്കുന്നവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുള്ള സങ്കടം കൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഇത് കാണുന്നവരോടാണ്, നിങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ ടപടപയെ ടപടപയെ എന്ന് പറഞ്ഞ കാര്യങ്ങൾ തരും. ടപടപയെ എന്ന് പറഞ്ഞും തീരണ്ട. ഞാൻ അന്നൊരു കൊടുത്ത കേസ് 9 മാസം കഴിഞ്ഞിട്ടാണ് ഒരു വിളിയെങ്കിലും വരുന്നത്. കൊടുത്തിട്ടുണ്ടായിരുന്നു ധന്യ എന്ന് ചോദിച്ചിട്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇവരുടെ സത്യാവസ്ഥ, ഇതൊക്കെയാണ് നടക്കുന്നത് നാട്ടില്. അപ്പൊ ഇനി എന്നോട് ആരും പിന്നെ പറയാൻ നിൽക്കരുത് പിന്നെ സൈബർ സെല്ലിൽ കൊണ്ടുപോയി കേസ് കൊടുത്തൂടെ, തെറി വിളിക്കാണ്ടിരുന്നൂടെ. തിരിച്ച് തെറി വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് വൾഗറായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് അവന്റെ അമ്മേനെയും അമ്മമ്മേനെയും അമ്മമ്മേന്റെ അമ്മമ്മേനെയും തിരിച്ചു വിളിക്കുന്ന സമയത്ത് ഓന്റെ വായി അടയുമ്പോൾ ഒരു മനസമാധാനം, മനസ്സിലല്ലേ, കിടന്ന ഉറക്കം വരുന്നുണ്ട്. അല്ലാണ്ട് ഈ പോലീസുകാരെയും സൈബർ സെല്ലുകാരെയും നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. നമ്മൾ പിന്നെയും പിന്നെയും ഇത് ഇത് അനാവശ്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കാന്നേ ഉള്ളൂ. അപ്പൊ എല്ലാവരും പ്രതികരിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ പോലീസ് ഉണ്ടാവും സൈബർ സെല്ലുകാരുണ്ടാവും എന്ന് പറഞ്ഞു നിൽക്കരുത്. ഓക്കെ, പറയാൻ തോന്നുന്നു.